പ്രഭാതഭേരി ഹോട്ടലുകളും റിസോർട്ടുകളും ഫ്ളാറ്റുകളും യാനങ്ങളും കേന്ദ്രീകരിച്ച് നിശാപാർട്ടികൾ, ചടുല സംഗീതത്തിന്റെ താളമൊപ്പിച്ച് ചുവടുകൾ വെക്കുന്ന യുവജനത, കൂട്ടിന് MDMA, എക്സ്ട്രസി, എക്സ് എന്നിങ്ങനെ പല വിളിപ്പേരുകളിൽ അറിയപ്പെടുന്ന മയക്കുമരുന്നുകളുടെ നിരയും, മഹാനഗരങ്ങളിൽ മാത്രമെന്ന് ഒരിക്കൽ നാം കരുതിയ വിപത്തുകൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ വ്യാപകമായിരിക്കുന്നുവെന്നാണ് ദിനം പ്രതിയുള്ള വാർത്തകൾ സൂചിപ്പിക്കുന്നത്. വിഭ്രമിപ്പിക്കുന്ന പ്രകാശവും പാട്ടും നൃത്തവും എല്ലാ സാമൂഹിക വിലക്കുകളെയും പൊട്ടിച്ചെറിയാൻ കൊതിക്കുന്ന നമ്മുടെ യുവതലമുറ നൈമിഷിക സുഖത്തിനായി മയക്കുമരുന്നുകളെ തേടുകയാണ്. ഒരന്വേഷണം. മയക്കുമരുന്ന് പ്രതിരോധിക്കാനുള്ള നിയമ നടപടികളെക്കുറിച്ച് തിരുവനന്തപുരം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ മാത്യു കുര്യൻ. നമ്മുടെ നാട്ടിൽ മയക്കുമരുന്നുകളെ സംബന്ധിക്കുന്ന നിയമം NDPS ആക്ട് 1985 അഥവാ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് 1985 എന്നാണ്. ഈ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കി ഇന്ത്യയിൽ എല്ലായിടത്തും പ്രാബല്യത്തിലുള്ള കർക്കശമായിട്ടുള്ള നിയമമാണ്. നിയമം പ്രാബല്യത്തിൽ വന്ന സമയത്ത് അതീവ കർക്കശ വ്യവസ്ഥകളോടുകൂടി കുറ്റകൃത്യം ചെയ്യുന്ന ആൾ എത്ര ചെറിയ അളവിലുള്ള മയക്കുമരുന്ന് കൈവശം വയ്ക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്താലും കർക്കശമായ ശിക്ഷയോടുകൂടി നടപ്പിൽ വരുത്തിയതാണ്. അതിനുശേഷം പ്രധാനമായിട്ടും രണ്ട് ഭേദഗതികൾ ഈ നിയമത്തിൽ വന്നിട്ടുണ്ട്. 1989 അതിനൊരു ഭേദഗതി വരുത്തിയിട്ടുണ്ട്. അത് കുറച്ചുകൂടി ഈ നിയമത്തിനെ കർക്കശമാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ ഒരു പ്രത്യേക അളവിൽ കൂടുതൽ മയക്കുമരുന്ന് കൈവശം വയ്ക്കുകയോ അല്ലെങ്കിൽ ബിസിനസ് നടത്തുകയോ ചെയ്യുന്നയാൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരാൾ ഈ അതേ കുറ്റകൃത്യം ആവർത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് വധശിക്ഷ കൊടുക്കാൻ ഉള്ള പ്രൊവിഷൻ നൽകിക്കൊണ്ട് ഒരു ഭേദഗതി. അതുപോലെ തന്നെ മയക്കുമരുന്നിന്റെ ബിസിനസ്സിലൂടെ സ്വത്ത് ആർജിച്ചിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിലേക്ക് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 1989 ഭേദഗതി പ്രകാരം ഈ നിയമം കൂടുതൽ ശക്തിയുള്ളതായി. എന്നാൽ 2001 ഈ നിയമത്തിന് ഒരു ഭേദഗതി പാർലമെന്റ് വരുത്തിയത്, അതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാഷണലൈസേഷൻ ഓഫ് പണിഷ്മെന്റ് സ്ട്രക്ചർ എന്നുള്ളതാണ്. അത് ഒരു റിഫോർമേറ്റീവ് അപ്രോച്ച് ആണ് ഈ നിയമത്തിൽ അതിൽ വന്നത്. അതിൽ പ്രധാനമായിട്ടും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്ക് അവരെ റിഫോം ചെയ്ത് മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാനും അതുപോലെ തന്നെ മയക്കുമരുന്ന് കടത്ത് ട്രാഫിക്കേഴ്സിന് അതികഠിനമായ പണിഷ്മെന്റ് കൊടുക്കാനും ഉദ്ദേശിച്ചുള്ള ഒരു അമെന്റ്മെന്റ് ആണ് ഈ 2001 നിലവിൽ വന്നത്. 2001 അമെന്റ്മെന്റ് ആക്ട് പ്രകാരം മയക്കുമരുന്നിനെ കൈവശം വയ്ക്കുന്നതിനുള്ള ശിക്ഷ മൂന്ന് കാറ്റഗറി ആയിട്ട് തിരിച്ചു. ഒരു നിശ്ചിത അളവ് വരെയും കൈവശം വയ്ക്കുന്നത് അത് ഒരു സെൽഫ് കൺസംപ്ഷന് വേണ്ടിയിട്ട് എന്നുള്ള നിഗമനത്തിൽ, അല്ലെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളെ കണ്ടാൽ അതൊരു സെൽഫ് കൺസംപ്ഷൻ എന്നുള്ള നിലയ്ക്ക് വളരെ ലഘുവായിട്ടുള്ള ഒരു ശിക്ഷയും, അതുപോലെ തന്നെ അതിലും കുറച്ചുകൂടി കൂടുതൽ കുറെ ഒരു മീഡിയം ക്വാണ്ടിറ്റി ഒഫൻസസ് എന്ന് പറയും, അപ്രകാരമുള്ള ഒഫൻസ് ക്വാണ്ടിറ്റി കൈവശം വയ്ക്കുന്ന ഏത് മയക്കുമരുന്നാണെങ്കിലും അതിന് ഒരു 10 വർഷം വരെ കഠിന തടവും 1,00,000 രൂപ വരെ ഫൈനുണ്ട്. ആദ്യം ഈ സ്വന്തം ഉപയോഗത്തിന് മാത്രമുള്ള കൈവശം വയ്ക്കുന്ന കേസുകൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിന് 1 വർഷം വരെ കഠിന തടവും അതുപോലെ തന്നെ 15,000 രൂപ വരെ ഫൈനും ആയിരുന്നു അതിന് നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. എന്നാൽ ഇതിന് ജാമ്യം കിട്ടും എന്നുള്ള അവസ്ഥയുണ്ട്. പിന്നെ മൂന്നാമത് ഈ ട്രാഫിക്കേഴ്സ് അല്ലെങ്കിൽ വലിയ കള്ളക്കടത്തുകാരെ സംബന്ധിക്കുന്ന കൊമേഴ്സ്യൽ ക്വാളിറ്റി ഓഫൻസ് ആണ്. അങ്ങനെയുള്ള ഒരു കേസ് ശിക്ഷിക്കപ്പെടുന്നത് ഏറ്റവും കുറഞ്ഞ ശിക്ഷ 10 വർഷം, അതുപോലെ തന്നെ മാക്സിമം 20 വർഷം, 1,00,000 രൂപ മുതൽ 2,00,000 രൂപ വരെ ഫൈനും. ഇത് പിന്നെയും ഈ കുറ്റകൃത്യം ആവർത്തിക്കുകയാണെങ്കിൽ ഇതിന് 10 എന്നുള്ളത് മിനിമം പണിഷ്മെന്റ് 15 വർഷമാകും, അതുപോലെ തന്നെ മാക്സിമം പണിഷ്മെന്റ് 20 എന്നുള്ളത് 30 വർഷമാകും. ഇത് ഒരു പരിധിവരെയും ഇതിന് നിയന്ത്രണ വിധേയം ആകാതിരിക്കുന്നതിനുള്ള പ്രധാന കാരണം ഈ അമെന്റ്മെന്റ് ആക്ടിൽ വന്ന കൺസംപ്ഷന് ഏർപ്പെടുത്തിയിട്ടുള്ള ചെറിയ ശിക്ഷ തന്നെയാണ്. ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസികൾ ഒരു കേസ് അപ്രകാരമുള്ള ഒരു കേസ് പിടിച്ചാൽ തന്നെ കോടതിയിൽ കൊടുക്കുമ്പോൾ അവർക്ക് ജാമ്യത്തിനുള്ള അർഹതയുള്ളതിനാൽ അവർ ജാമ്യം കിട്ടിപ്പോകുന്നു. അതുകൊണ്ട് തന്നെ ഈ നിയമത്തിന്റെ ഈ ഇളവ് അവർ നേടിയെടുക്കുന്നു. എക്സൈസ്, പോലീസ് അതുപോലെയുള്ള ഏജൻസികൾ അതീവ കർക്കശമായിട്ടുള്ള പരിശോധനകൾ നടത്തി വരുന്നുണ്ട്. ഇതിനെ സംബന്ധിക്കുന്ന കേസുകളുടെ എണ്ണം പറയുകയാണെങ്കിൽ 2016 ഉള്ളതിന്റെ ഇരട്ടി കേസുകളും 2017 2017 കേസിന്റെ ഇരട്ടികളും 18 ഇനി 2020 ആയപ്പോഴേക്കും കേസുകൾ കുറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറോണ വ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട് യാത്രകളിലും മറ്റു മൂവ്മെന്റുകളിലുമുള്ള നിയന്ത്രണങ്ങൾ കൊണ്ട് അതിനെ സംബന്ധിക്കുന്ന ഉപയോഗവും കുറഞ്ഞു, അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ആക്ടിവിറ്റിയും ആ സമയത്ത് കുറഞ്ഞിട്ടുള്ളതാണ്. ലഹരി മരുന്നുകളുടെ ഉപയോഗത്തിൽ നിന്ന് പുതുതലമുറയെ എങ്ങനെ രക്ഷിക്കാം? മാനസികാരോഗ്യ വിദഗ്ധൻ ഡോക്ടർ CJ ജോൺ. ഇപ്പോൾ പ്രത്യേകിച്ചും യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഇടയിൽ
ഇതൊക്കെയല്ലേ രസത്തിന് വേണ്ടതല്ലേ എന്നുള്ള രീതിയിൽ ലഹരി മരുന്നുകൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. മദ്യത്തിനൊക്കെ മാന്യവൽക്കരണം കിട്ടിയതുപോലെ തന്നെ ചെറുപ്പക്കാരുടെ ഇടയിൽ പാട്ടും കേട്ട് ഒരു പാർട്ടി നടക്കുമ്പോൾ ഒരു കഞ്ചാവിന്റെ പുകയെടുക്കുന്നത് ഒരു രസമല്ലേ? അതുമല്ലെങ്കിൽ ഇപ്പോൾ പുത്തനായിട്ട് നമ്മുടെ നാട്ടിലിറങ്ങിയിട്ടുള്ള ഒരുപാട് രാസപദാർത്ഥങ്ങളിൽ ഊന്നിയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു ഉല്ലാസമല്ലേ എന്നുള്ള രീതിയിലെല്ലാം പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ബോധവൽക്കരണത്തിൽ വളരെ ശക്തമായി തന്നെ ഇത് തലച്ചോറിനെ അടിമപ്പെടുത്തും. തലച്ചോറിലുണ്ടാവുന്ന രാസവ്യതിയാനങ്ങളിലൂടെ അതിനെ അടിമപ്പെട്ടു പോകുന്ന അവസ്ഥ വരും. അത് കിട്ടാതെ വരുമ്പോൾ വിഡ്രോവൽ സിംറ്റംസ് അതല്ലെങ്കിൽ അത് കിട്ടാതെ വരുമ്പോഴുണ്ടാകുന്ന അസ്വസ്ഥതകൾ ഉണ്ടാവും. ഇത് തന്നെ ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും ഉന്മാദ അവസ്ഥകളിലേക്ക് പോകും എന്നൊക്കെ ആവർത്തിച്ച് ബോധവൽക്കരണം നടത്തിയാലും അതിനെ മറികടക്കുന്ന രീതിയിൽ ലഹരി വിൽക്കുന്നവരും ലഹരി ഉപയോഗിക്കുന്നവരും ഇതൊക്കെ സാധാരണമല്ലേ എന്നുള്ള രീതിയിലുള്ള പ്രചാരണങ്ങൾ അഴിച്ചുവിടുന്നുണ്ട്. ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും എല്ലാം അത്തരം പ്രചരണങ്ങളിൽ മയങ്ങി പോവുകയും ഇത്തരം പ്രകോപനങ്ങളിൽ പെട്ട് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ലഹരി മരുന്നുകൾ അപകടകാരികളാണ്. അത് നൽകുന്ന ഉല്ലാസം എന്ന് പറയുന്നത് താൽക്കാലികമാണ്. അതൊരു കെണിയാണ്. ആ കെണിയിൽപ്പെട്ട് ലഹരി മരുന്നിന്റെ അടിമകളായി തീരുന്ന അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് ഇത്തരത്തിൽ ലഹരി പദാർത്ഥങ്ങളെ മാന്യവൽക്കരിക്കുന്ന ഒരു തരത്തിലുള്ള വർത്തമാനങ്ങൾക്കും ചെവി കൊടുക്കാൻ പാടില്ല. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കില്ല എന്നുള്ള ദൃഢനിശ്ചയം തന്നെ എടുക്കേണ്ടി വരും. ഒരിക്കൽ ഉപയോഗിച്ചാൽ ചിലപ്പോൾ പെട്ടുപോയേക്കാം. അതുകൊണ്ട് ലഹരി പദാർത്ഥങ്ങളുമായിട്ട് വരുന്നവർ ടെൻഷൻ മാറാനായിട്ട് ലഹരി ഉപയോഗിക്കൂ എന്ന് പറയുന്നവരോടും ഒക്കെ നോ ടു ഡ്രഗ്സ് എന്ന് തന്നെ പറയണം. ഞാൻ ലഹരി മരുന്ന് ഉപയോഗിക്കുകയില്ല എന്ന് തന്നെ മറുപടി പറഞ്ഞ് നോ ഇല്ല എന്ന് പറയാനുള്ള ഇച്ഛാശക്തി വളർത്തിയെടുക്കണം. പെട്ടുപോയവരെ സംരക്ഷിക്കാനും അവരെ അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുവാനുമുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരും ചെയ്യണം. നേരത്തെ തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ദീർഘനാളുള്ള ഉപയോഗത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരുവാൻ അതിൽ നിന്ന് മുക്തി നൽകുവാൻ ചിലപ്പോൾ ക്ലേശങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് തുടക്കത്തിലെ തന്നെ ലഹരി മരുന്നുകളോടുള്ള ആഭിമുഖ്യത്തെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ലഹരിയുടെ ഉപയോഗത്തിൽ അടിപ്പെട്ടുപോയവരെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം? ലഹരി വിരുദ്ധ പ്രവർത്തകൻ ഷെറിൻ പി ജോസഫ്. നമ്മുടെ ഒരു തലമുറ മുഴുവൻ അല്ലെങ്കിൽ അടുത്തൊരു തലമുറയിലേക്ക് നേരത്തെ നമ്മൾ മദ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മദ്യത്തിൽ നിന്ന് പിന്മാറണം എന്നൊക്കെ ഉള്ളൊരു ബോധവൽക്കരണമാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനേക്കാളും കൂടിയ മടങ്ങില് ലഹരിക്കെതിരെ അല്ലെങ്കിൽ കഞ്ചാവ് അതുപോലുള്ള ലഹരിക്കെതിരെ പൊരുതണം എന്ന രീതിയിൽ നമുക്ക് പറയേണ്ടി വരുന്നു. സ്കൂൾ കലാലയ ജീവിതങ്ങളിൽ ഹീറോയിസത്തിന് വേണ്ടിയിട്ട് തുടങ്ങി വെക്കുന്നത് അവരുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. ഇതിനെതിരെ കൃത്യമായിട്ടുള്ളൊരു ബോധവൽക്കരണം നടക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം പേരന്റ്സിനെയാണ് ബോധവൽക്കരിക്കേണ്ടത്. അവരെ കണ്ടിട്ടാണ് കുട്ടികൾ പഠിക്കുന്നത് ഒന്നാമത്. രണ്ടാമത്തത് ഇവരെന്തൊക്കെ ഉപയോഗിക്കുന്നു, നിങ്ങൾ ഏതൊക്കെ സാഹചര്യത്തിൽ വരുന്നു എന്നുള്ളതൊന്നും പല പേരൻസിലും ശ്രദ്ധിക്കാറില്ല. ആരൊക്കെയാണ് കൂട്ടുകെട്ടിന്റെയൊക്കെയാണ് എന്നുള്ളത് ശ്രദ്ധിക്കാറില്ല. അതൊന്ന്. പിന്നുള്ളത് ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള നിയമ സംവിധാനങ്ങളാണ്. അപ്പം ഇത് ഒരു ലഹരി പദാർത്ഥം നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത് ഉപയോഗിക്കാൻ ആൾക്കാരുണ്ടാവുന്നത്. അപ്പം അത് ലഭിക്കാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ സൃഷ്ടിക്കപ്പെടണം. അതിർത്തി കടന്നു വരുന്ന പല കഞ്ചാവുകളും അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ദിവസവും 10, 100, 1000 kilo ഒക്കെ ആയിരിക്കും പിടിക്കുന്നതായിട്ട് കാണപ്പെടുന്നത്. ഈ 1000 kilo പിടിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സംവിധാനങ്ങൾ കാണാതെ എത്രയോ ലക്ഷക്കണക്കിന് കിലോ കണക്കിനുള്ള അതിർത്തി കടന്ന് നമ്മുടെ നാട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നിയമ സംവിധാനം കുറച്ചുകൂടെ ശക്തമാക്കുക. അതുപോലെ തന്നെ ഇതിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പം കഞ്ചാവോട്ട് പിടിച്ചു കഴിഞ്ഞാൽ കൂടിപ്പോയ 4-5 കൊല്ലം ജയിലിൽ കിടക്കാതെ കഴിഞ്ഞ് വീണ്ടും ഇറങ്ങാം. ഒരു കഞ്ചാവോട്ട് പിടിച്ചൊരു പയ്യനെടുത്ത് ചോദിക്കുന്ന സമയത്ത് ഇനി ഇത് കഴിഞ്ഞിട്ട് എന്ത് പരിപാടിയും ചോദിക്കുമോ, എന്താ സാറേ ജീവിക്കണ്ടേ ഞങ്ങൾക്ക്, വീണ്ടും ഇത് തന്നെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം അങ്ങനൊരു സാഹചര്യം ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. ഇത്തരത്തിൽ അറസ്റ്റ് ആകപ്പെടുന്നവരെ ബോധവൽക്കരണം കൊടുക്കണം. ഈ സാധനം നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്നുള്ളത് പറഞ്ഞുകൊടുക്കാൻ പറ്റണം. അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള തൊഴിലവസരങ്ങൾ അവർക്കുണ്ടാക്കി കൊടുക്കണം. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അവനവനാണ് അവനവനെ സൂക്ഷിക്കേണ്ടത്. അല്പനേരത്തേക്ക് കിട്ടുന്ന ഒരു സന്തോഷം കൊണ്ട് ജീവിതകാലം മുഴുവനും നശിപ്പിച്ച് കളയാൻ പാടില്ല. കോടികളുടെ വിലമതിക്കുന്ന ഹെറോയിൻ പോലെയുള്ള മയക്കുമരുന്നുകൾ, സാമൂഹിക മാധ്യമങ്ങളിലൂടെ ആവശ്യക്കാരിലേക്ക് എത്തുന്ന വിപണന തന്ത്രം, ഇന്റർനെറ്റിന്റെ ഡാർക്ക് വെബുകളിലൂടെ ബിറ്റ്കോയിൻ വഴി കൊടുക്കൽ വാങ്ങൽ, പരസ്പരം അറിയുക പോലും ചെയ്യാത്തവർ ഒരിടത്ത് ഒത്തുകൂടുന്നു. മയക്കുമരുന്നുകൾ അവരെ എത്ര ദൂരത്തിൽ നിന്നും ആകർഷിക്കുന്നു. ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, റിസോർട്ടുകൾ, എന്തിന് ഫ്ളാറ്റുകൾ പോലും മയക്കുമരുന്ന് പാർട്ടികൾക്കായി ഉപയോഗിക്കപ്പെടുന്നു. കൗതുകത്തിനായി ആരംഭിക്കുന്ന കൗമാരപ്രായക്കാർ, പ്രൊഫഷണലുകൾ എല്ലാവരും ഈ ദൂഷിത വലയ്ക്കുള്ളിലാകുന്നു. അന്താരാഷ്ട്ര ബന്ധമുള്ള വിതരണ ശൃംഖല തകർക്കുകയെന്നത് അത്യന്തം ശ്രമകരമായ ദൗത്യമാണ്. എന്നിരുന്നാലും നമ്മുടെ യുവജനതയെ വിനാശകരമായ ഈ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കേണ്ടിയിരിക്കുന്നു.
അതിനായി മാതാപിതാക്കളും നിയമപാലകരും സാമൂഹ്യ പ്രവർത്തകരും എല്ലാം ഒത്തൊരുമിച്ച് ഒരൊറ്റ മനസ്സോടെ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. പ്രഭാതഭേരി